ആഭ്യന്തര സിമിറ്റ് വിപണിയിൽ പോരും മുറുകുന്നു. രാജ്യത്തെ പ്രബല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായ ആദിത്യ ബിർള ഗ്രൂപ്പ്, അദാനി ഗ്രൂപ്പും തമ്മിൽ സിമിറ്റ് വിപണിയിൽ കാഴ്ചവെക്കുന്ന വാശിയേറെ പോരാട്ടമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ 8 മാസത്തിനിടെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2 സിമിന്റ് കമ്പനികൾ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തിരുന്നു. ഇതോടെ ഇന്ത്യൻ സിമിന്റ് വിപണിയിലെ 1-ാം സ്ഥാനം അരക്കിട്ട് ഉറപ്പിക്കാനുള്ള മറുനീക്കവുമായി ആദിത്യ ബിർള ഗ്രൂപ്പ് രംഗത്തെത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഭാഗമായ അൾട്രാടെക് സിമെന്റ് ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുൻനിര സിമെന്റ് കമ്പനികളിലൊന്നായ ദി ഇന്ത്യ സിമെന്റ്സ് ലിമിറ്റഡിൻ്റെ 32.72% ഓഹരി വിധം കൂടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ സിമെന്റ്സിൻ്റെ ഓഹരി 1 ന് ₹390 നിരക്കിലാണ് ഏറ്റെടുക്കൽ. ഇതിനായി 3,954 കോടി രൂപ ചെലവിടും. ഞായറാഴ്ച ചേർന്ന അൾട്രാടെക് സിമെന്റ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് അധിക ഓഹരികളുടെ ഏറ്റെടുക്കൽ തീരുമാനം അംഗീകരിച്ചത്. ഇക്കഴിഞ്ഞ ജൂണിൽ ഇന്ത്യ സിമെന്റ്സിൻ്റെ 22.77% ഓഹരി വിഹിതം ആദിത്യ ബിർള ഗ്രൂപ്പ് സ്വന്തമാക്കിയിരുന്നു. അന്ന് ഇന്ത്യ സിമെന്റ്സിൻ്റെ ഓഹരി 1 ന് ₹268 വീതം നൽകിയായിരുന്നു ഏറ്റെടുത്തത്. പുതിയതായി തീരുമാനിച്ച അധിക ഓഹരികളുടെ ഏറ്റെടുക്കൽ കൂടി പൂർത്തിയാകുമ്പോൾ ഇന്ത്യ സിമെന്റ്സിൻ്റെ 55.49% ഓഹരി വിഹിതം ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ കൈവശമാകും. ഇതിനു പുറമെ 8.05 കോടി ഓഹരികൾ അഥവാ 26% ഓഹരി വിഹിതം കൂടി റീറ്റെയിൽ നിക്ഷേപകരിൽ നിന്നും ഓപ്പൺ ഓഫറിലൂടെ വാങ്ങാനും പദ്ധതിയിടുന്നു. ഇന്ത്യ സിമെന്റ്സിൻ്റെ ഓഹരി 1 ന് ₹390 തന്നെയാണ് ഓപ്പൺ ഓഫറിലൂടെ വാങ്ങുന്നതിനുള്ള നിരക്കും ആദിത്യ ബിർള ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിരുന്ന എൻ ശ്രീനിവാസനാണ് 1989 മുതൽ ഇന്ത്യ സിമെന്റ്സിനെ നയിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ 80 വയസ്സ് പിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ മോശമായി. എന്നാൽ ഭാര്യ ചിത്ര ശ്രീനിവാസനും മകളായ രൂപ ഗുരുനാഥനും ഇന്ത്യ സിമെന്റ്സ് കമ്പനി ഏറ്റെടുത്ത് നടത്താൻ താല്പര്യം ഇല്ലാതിരുന്നതോടെയാണ് ഓഹരി വിൽപ്പന പരിഗണിച്ചത്. ഇതിനിടെ അദാനി ഗ്രൂപ്പ് സിമെന്റ് വിപണിയിൽ ചൂടുറപ്പിക്കാൻ ശ്രമിച്ചതോടെ നിലവിലെ 1-ാം സ്ഥാനക്കാരായ ആദിത്യ ബിർള ഗ്രൂപ്പ് ഇന്ത്യ സിമെന്റ്സിൻ്റെ ഓഹരി വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഓഹരികൾ ശ്രീനിവാസൻ കുടുംബം നിലനിർത്തിയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പ് സിമെന്റ് കമ്പനികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെന്റ് കമ്പനികളിൽ ഉൾപ്പെടുന്ന ACC, അംബുജ സിമെന്റ്സ് എന്നിവയെ 2022 സെപ്റ്റംബറിൽ ഏറ്റെടുത്തുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് സിമെന്റ് നിർമ്മാണ മേഖലയിലേക്ക് കടന്നെത്തിയത്. ഏകദേശം $640 കോടി. ഇന്നത്തെ വിനിമയ നിരക്കിൽ 53,100 കോടി രൂപ ചെലവഴിച്ചാണ് ഈ 2 കമ്പനികളെയും അദാനി സ്വന്തമാക്കിയത്. ഇതോടെ ബിർള ഗ്രൂപ്പിൻ്റെ അൾട്രാടെക് സിമെന്റ് കമ്പനിക്ക് പിന്നിൽ രാജ്യത്തെ 2-ാമത്തെ വലിയ സിമെന്റ് നിർമ്മാതാക്കളെന്ന നേട്ടവും അദാനി ഗ്രൂപ്പിന് വന്നു ചേർന്നു. നിലവിൽ ACC, അംബുജ സിമെന്റ് കമ്പനികളുടെ വാർഷിക ഉൽപ്പാദനശേഷി 77.4 ദശലക്ഷം ടൺ സിമെന്റാണ്. പിന്നാലെ 2021 ഡിസംബർ മാസത്തിൽ തെലങ്കാന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിമെന്റ് കമ്പനിയായ സാംഗി ഇൻഡസ്ട്രീസിനെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു. ഏകദേശം 5,200 കോടി രൂപ ചെലവഴിച്ചായിരുന്നു ഈ ഏറ്റെടുക്കൽ. നിലവിൽ 6.1 ദശലക്ഷം ടൺ സിമെന്റാണ് സാംഗി ഇൻഡസ്ട്രീസിൻ്റെ വാർഷിക ഉൽപ്പാദനശേഷി. തുടർന്ന് 2024 ജൂൺ മാസത്തിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ശക്തമായ പ്രവർത്തന സാന്നിധ്യമുള്ള പെന്ന സിമെന്റ്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് 100% ഓഹരികളും അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു. 10,400 കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഏറ്റെടുക്കൽ. നിലവിൽ പെന്ന സിമെന്റ്സിൻ്റെ ഉൽപ്പാദനശേഷി 10 ദശലക്ഷം ടൺ സിമെന്റാണ്. പെന്ന സിമെന്റ്സിലൂടെ ശ്രീലങ്കൻ വിപണിയിലേക്ക് രംഗപ്രവേശം ചെയ്യാനും അദാനി ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. അതേസമയം 2028 സാമ്പത്തിക വർഷത്തോടെ ഇന്ത്യയിലെ സിമെന്റ് വിപണിയുടെ 20% വിഹിതവും വാർഷികമായി 140 ദശലക്ഷം ടൺ സിമെന്റ് ഉൽപ്പാദനശേഷി കൈവരിക്കാനുമാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് സാംഗി ഇൻഡസ്ട്രീസിനെയും പെന്ന സിമെന്റ്സിനെയും ഏറ്റെടുത്തത്. കൂടാതെ ദക്ഷിണേന്ത്യയിൽ സാന്നിധ്യം ശക്തമാക്കാനും സിമെന്റ് നിർമ്മാണത്തിന് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനും അദാനി ഗ്രൂപ്പിന് കഴിഞ്ഞു. നിലവിൽ അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള 4 സിമെന്റ് കമ്പനികൾക്കും കൂടി രാജ്യത്തെ 14% വിപണി വീതവും വാർഷികമായി 91.5 ദശലക്ഷം ടൺ ഉൽപ്പാദനശേഷിയുമാണ് സ്വന്തമായുള്ളത്. എന്തായാലും ആഭ്യന്തര സിമെന്റ് വിപണി വളരുന്നതിനൊപ്പം ആധിപത്യത്തിനായുള്ള കോർപ്പറേറ്റ് മത്സരം കടുക്കുകയാണെന്ന് വ്യക്തം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ETMLR ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.